Eliza&Joe, Eliza&Joe പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മൾ ഓരോരുത്തരും, അതായത് ആസ് എ ഇൻവെസ്റ്റർ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ മൂന്നാല് ആഴ്ചയായിട്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോരുന്നതായിട്ട് നമുക്ക് എല്ലാവരെയും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോ പല സമയങ്ങളിലും ഗ്രീനായിട്ട് കിടന്നിടത്തുനിന്ന് റെഡ് കളറിലേക്ക് മാറാനുള്ള ഒരു സിറ്റുവേഷൻ, കണ്ടിന്യൂസ്ലി ഫോൾ വരാനുള്ള പല സിറ്റുവേഷൻസും നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പല ആളുകളും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരു നല്ല ശതമാനം ആൾക്കാർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിലാണ്. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഈ രണ്ട് വർഷം മൂന്ന് വർഷമുള്ളിൽ വന്ന ആളുകൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, മാർക്കറ്റിൻ്റെ ഈ ഒരു ഫേസ് ആരും കണ്ടിട്ട് കാണുകയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനു മുമ്പിലത്തെ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും കറക്റ്റായിട്ടുള്ള ട്രേഡ് സക്സസ്സിലേക്ക് എത്തിപ്പെടുത്താനും ഒക്കെ നമുക്ക് വേണ്ടത് കറക്റ്റായിട്ടുള്ള മാർക്കറ്റ് സൈക്കിൾസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളത് ഫേസ് ചെയ്തിട്ടുണ്ടാവണമെന്ന്. അപ്പോൾ എല്ലാ മാർക്കറ്റിൻ്റെ സൈക്കിൾസും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഒരു അഞ്ച് വർഷം ആറ് വർഷമെങ്കിലും പിടിക്കുമെന്ന് നമ്മൾ ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് നമുക്കറിയാം. നമ്മുടെ ഈ ചാനലിനകത്ത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ്ലി പഠിപ്പിക്കുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 4 to 5 വീഡിയോസ് നമ്മളിപ്പം തന്നെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നടത്തേണ്ട കാര്യങ്ങളെല്ലാം ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരുന്ന ഒരു ചാനലാണ് നമ്മുടെ ഇത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള കണ്ടൻസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. അപ്പോൾ ഒരു ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, മാർക്കറ്റ് പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്താണ് വൈസായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടേമിലേക്ക് വരാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡെലിവറി സ്റ്റോക്ക്, നല്ല നല്ല സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ നടത്തിയ ശേഷം, നല്ല സ്റ്റോക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി റിസർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന സ്റ്റോക്കാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞാൽ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമോ 3 മാസമോ ഒന്നും അല്ല. അത് നമ്മൾ വർഷങ്ങൾ, 1 വർഷം 3 വർഷം 5 വർഷം 8 വർഷം അങ്ങനെ വർഷങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ലൈഫ് ലോങ് പോലും നല്ല കമ്പനികളാണ് ഹോൾഡ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ മാർക്കറ്റ് നല്ല, ലോകത്തുള്ള ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും അവിടെ പല സമയങ്ങളിലും ഇങ്ങനെയുള്ള ഫോളുകൾ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പൂർവ്വാധികം ശക്തിയായി മാർക്കറ്റ് മുകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലോകത്തുള്ള ഏതൊരു മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല സമയങ്ങളിലും മാർക്കറ്റ് ഫോളോ ആവാറുണ്ട്, അതേപോലെ തന്നെ തിരിച്ച് കയറാറുമുണ്ട്, അതേപോലെ തന്നെ വളരെ ചില സിറ്റുവേഷൻസിൽ ക്രാഷായി കംപ്ലീറ്റ്ലി താഴേക്ക് പോരുന്ന സിറ്റുവേഷൻസും പല സമയങ്ങളിലും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഇതൊക്കെ പുതിയതായിരിക്കും, പെട്ടെന്ന് അവർ പാനിക്കാവാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ, ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക്, നല്ല, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്റ്റോക്ക് നമ്മൾ വാരി വലിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. അതിന് പകരം ഫണ്ടമെൻ്റൽ അനാലിസിസും അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും ഒക്കെ നടത്തിയ ശേഷം റൈറ്റ് ആയിട്ട് പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സ്റ്റോക്ക് നമ്മൾ അടുത്ത ഒരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ആണ് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ, ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും ഒക്കെ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് എന്തിനു നിങ്ങൾ പേടിക്കുന്നു? ലോകത്ത് പല ഇപ്പോഴത്തെ ഈ ഒരു ക്രാഷിന് കാരണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഫോളിന് കാരണം എന്ന് പറയുന്നത് തന്നെ ഇപ്പം പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മേജറായിട്ടുള്ളൊരു കാരണം ഇപ്പോൾ ലോകത്തുള്ള ഒരു അൺസെർട്ടനിറ്റിയാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ റഷ്യ ഉക്രൈനും തമ്മിലുള്ള ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ആ ഒരു അവിടെ ഉണ്ടായ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ്, അത് വളർന്ന് 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 വലുതായി. ഇപ്പം ഹമാസുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി, അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് ഇപ്പോൾ ഇറാൻ അതിനകത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഒരു യുദ്ധം, ഏത് നിമിഷവും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാം എന്നുള്ളൊരു ലോകത്ത് നടക്കുന്ന ഒരു ക്രൈസിസിൻ്റെ പുറത്താണ് ഇപ്പം മജോറിറ്റി ഓഫ് ക്രാഷസ്, അതായത് ലോകത്തുള്ള പല സ്ഥലത്തെയും സ്റ്റോക്ക് മാർക്കറ്റുകൾ നല്ല രീതിയിൽ താഴേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ജപ്പാനിലും അതേപോലെ തന്നെ ചൈനയിലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചു കഴിഞ്ഞപ്പം കുറേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്ന, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന പൈസ അവിടുന്ന് കൊണ്ടുപോയി മറ്റ് രാജ്യങ്ങളിലേക്ക് പൈസ ടേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടുമൊക്കെയാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങനെ ഇടിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നാളെ ഇത് നേരെ തിരിച്ച് മറിഞ്ഞ് നേരെ കാര്യങ്ങൾ സംഭവിക്കുക. ഇപ്പം നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്നത്
ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനധിഷ്ഠിതമായിരിക്കും? സ്റ്റോക്ക് മാർക്കറ്റും അതിനകത്തൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഡ്രീം ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പാനിക് ആയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ 10 വർഷം 15 വർഷം 20 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പേടിച്ച് വിൽക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇനി ലോകത്ത് അതേപോലെ ഒരു ക്രൈസിസ് ഉണ്ടായി, ഒരു യുദ്ധം ഉണ്ടായി, കാര്യങ്ങളുണ്ടായി, അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് പോകാം. അങ്ങനെ ഇരുന്നാൽ പോലും നമ്മളിത് ലോങ് ടൈമിലേക്കാണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് ലോങ് ടൈമിലേക്കാവുമ്പോഴത്തേന് ഇതിനെ ഇതൊക്കെ ഇപ്പോൾ താൽക്കാലികമായി അഫക്റ്റ് ചെയ്തിരുന്നാലും ഫ്യൂച്ചറിലേക്ക് കുറച്ചുകൂടെ സേഫായിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകൾക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പല ഫാക്ടറുകളും പല സമയങ്ങളിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റും ആവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിട്ടൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ പാനിക്കാവേണ്ടതായിട്ടുള്ള കാര്യം പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ സിറ്റുവേഷനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഫ്യൂച്ചറിൽ ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരുന്നു, പിന്നീട് അതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ കമ്പനിക്ക് ഇനി ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെ നമ്മളത് ഹോൾഡ് ചെയ്യുന്നതിനകത്ത് വലിയ കാര്യമില്ല. പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കുകയും ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മസ്റ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടറുകൾ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോയി എന്ന് പറഞ്ഞാലും അത് നാളെ തിരിച്ച് കയറുമെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാനിക്കായിട്ട് നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് നമ്മളിവിടെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററിന് പറഞ്ഞു കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു സൈഡ്. എപ്പോഴും ആസേ ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് വിൽക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ ചിന്തിച്ചിരിക്കണം. സോ അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ലോകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വാർത്തകളുടെ പേരിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലും പലപ്പോഴും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ വിറ്റ് മാറാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആസ് എ ലോങ് ടൈം ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിരിക്കണം. അതാണ് ലോങ് ടൈം ഇൻവെസ്റ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇനി രണ്ടാമത് വരുന്നൊരു കാറ്റഗറിയാണ് സ്വിംഗ് ട്രേഡേഴ്സ്. സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇവർ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ പോലെ തന്നെ ഡെലിവറി എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവർ ഈ 5-10 വർഷത്തേക്കൊന്നും അല്ല ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊടുത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കോ അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന, പലപ്പോഴും സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ പ്രോപ്പറായിട്ട് നടത്താതെയാണ് പലപ്പോഴും ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അവർ ന്യൂസുകളുടെ പുറത്തും ഒരു കമ്പനിയുടെ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിലും ഒരു ചെറിയ ടൈം സ്പാനിൽ, ചിലപ്പോൾ 1 വീക്ക് 2 വീക്ക് 1 മന്ത് 2 മന്ത് ഇങ്ങനെ ഒരു ടൈം ഫ്രെയിമിൽ അവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ പലപ്പോഴും ഈ പറഞ്ഞ സ്വിംഗ് ട്രേഡ് നടത്താറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇവർക്ക് ഇങ്ങനെയുള്ള ക്രാഷസും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഫോളുകളും വല്ലാതെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഒന്നാമത്തെ കാരണം ഇവർ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കത്തില്ല പലപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതേപോലെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ന്യൂസിൻ്റെ പുറത്താണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലതും പോകുന്നത്. പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഒരു മോശമായിട്ടൊരു ന്യൂസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കാരണം ഇവരുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ ചിലപ്പം പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ വളരെ മോശമായിട്ട് മാർക്കറ്റ് താഴേക്ക് പോകുമെന്നുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ ഈ സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹോൾഡിംഗ് വേണമെങ്കിൽ ലോങ് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി അവർ ഡെലിവറി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ മെൻറ്റാലിറ്റി, അവരുടെ മൈൻഡ് അതിനുവേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ചിലപ്പോൾ 1 ആഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് വിൽക്കാൻ വേണ്ടി ഇരുന്ന ഒരു സ്റ്റോക്ക് അവർ ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ കാരണം താഴേക്ക് പോയി. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്തൊരു കമ്പനി നിങ്ങൾ സ്വിംഗ് ട്രേഡിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റ് കണ്ടീഷനെ അത് ചൂസ് ചെയ്യുന്ന വൈസ് ആയിരിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല നല്ല കമ്പനികൾ ചൂസ് ചെയ്ത് നമ്മൾ സ്വിംഗ് ട്രേഡിന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ സ്വിംഗ് ട്രേഡേഴ്സ് എപ്പോഴും ചെയ്യേണ്ടത് അവർ ലോങ് ടൈമിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് കാണും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇങ്ങനെ നമ്മൾ ലോങ് ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അവിടെ ലോക്കായി പോയില്ലേ അല്ലെ ബ്ലോക്കായി പോയില്ലേ എന്നൊരു ഡൗട്ട് വരാം സ്വാഭാവികമായിട്ടും. അപ്പം 2 തരത്തിലുള്ള സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് സാധാരണയുള്ളത്. ചില ആളുകളുടെ കയ്യിൽ അവർക്ക് ഇനിയും എക്സസ് ആയിട്ടുള്ള ക്യാപിറ്റൽ കയ്യിൽ കാണും. ചില ആളുകൾ അവരുടെ കയ്യിലുള്ള ഫുള്ള് ക്യാപിറ്റലും കൊടുത്തിട്ടായിരിക്കും ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഫുള്ള് എമൗണ്ടും സ്വിംഗ് ട്രേഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവർ ആ
പർട്ടിക്കുലർ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആണെങ്കിൽ അത് ലോങ് ടൈം ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്തേക്കുക, എന്നിട്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് വേറെ ട്രേഡുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. വേറൊരു ക്യാപിറ്റൽ നമ്മുടെ ഈ വരുന്നിടം വരെ വേറെ ട്രേഡുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന് പകരം നമ്മൾ ചില ആളുകൾക്കൊക്കെ ട്രേഡ് ചെയ്യാതെ അല്ലെങ്കിൽ എന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ നിൽക്കക്കള്ളിയില്ലാത്ത ചില ആളുകളുണ്ട്. ഇതൊരു അഡിക്ഷനാണ്. നമ്മളിപ്പം പൈസ ഉണ്ടാക്കാനുള്ള അതിൻ്റേതായിട്ടുള്ള ആ ഒരു അതിൻ്റെ കറക്റ്റ് ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ലഹരിയാണ് പല സമയങ്ങളിലും. അങ്ങനെ ആ ലഹരി ആസ്വദിച്ച് വരുന്ന ആളുകൾക്ക് പല സമയത്തും ട്രേഡ് ഇല്ലാതെ ഒരു ദിവസം മൺഡേ ടു ഫ്രൈഡേ ഉള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാതെ പറ്റത്തില്ല. ചില ആളുകൾക്ക് ശനിയാഴ്ച ഞായറാഴ്ച മാർക്കറ്റ് ക്ലോസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ പലരെയും നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള അഡിക്ഷനുള്ള ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെ അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് പല സമയങ്ങളിലും എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ക്യാപിറ്റൽ ഷോർട്ടേജ് ഉള്ള ഒരാൾക്ക് അവരെന്തായാലും നഷ്ടത്തിലത് വിൽക്കുന്നതിനേക്കാൾ നല്ലത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ ആ കമ്പനി മുന്നോട്ട് വളരുമെന്ന് നമുക്ക് അത്രമേൽ ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും അത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് അത് ലോങ് ടൈമിലേക്ക് മാറ്റിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നമുക്കത് വിൽക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം നിങ്ങളുടെ ഈ വേറെ ക്യാപിറ്റൽ ഇതല്ലാതെ വേറെ ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ആ സമയത്തും നമുക്ക് ലോങ് ടൈമിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ട്രേഡ് ആക്ടിവിറ്റീസ് നടത്താനും ഇൻട്രാഡേയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസോ ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഇവിടെ വരുന്ന നഷ്ടം അവിടെ വേണമെങ്കിൽ നമുക്ക് ലാഭമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഒരിടത്ത് നമുക്ക് നഷ്ടം സംഭവിച്ചാലും മറ്റൊരു സ്ഥലത്ത് നമുക്കത് ലാഭമായിട്ട് മറ്റ് ട്രേഡുകൾ എടുത്തുകൊണ്ട് നമുക്ക് ലാഭമായിട്ട് മാറ്റാം. ഇനി ഇതിന് നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിന് പറയുന്നത് ഹെഡ്ജിങ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോസിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും അടുത്ത വീഡിയോസിന് വരുന്ന സമയത്ത്. അപ്പം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊരു അപ്രോച്ച് എടുക്കുന്നതായിരിക്കും പലപ്പോഴും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം, അവർ സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ ടാർജറ്റും അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതേ കാര്യം പല സമയത്തും ഈ സ്വിംഗ് ട്രേഡേഴ്സ് ചെയ്യാറില്ല. അപ്പം നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സ് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ളൊരു അപ്രോച്ച് അവിടെ കൊണ്ടുവരിക, അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസുകൾ ആഡ് ചെയ്ത് തുടങ്ങുക, അതേപോലെ തന്നെ ടാർജറ്റുകൾ വെച്ച് തുടങ്ങുക. ഇങ്ങനെയുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വരുന്ന നഷ്ടം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ടാർജറ്റ് മീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള അതനുസരിച്ച് നമുക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇതുവഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പ്രോപ്പറായിട്ടുള്ള അപ്രോച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന ആൾക്കാരാണ് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ ഇൻട്രാഡേക്കാരുടെ കാര്യമാണ് ഏറ്റവും രസം. ഇൻട്രാഡേക്കാരുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വാങ്ങി വൈകിട്ട് വിൽക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾ രാവിലെ വാങ്ങി വൈകിട്ട് വിൽക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ, ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോയാലും മാർക്കറ്റ് താഴേക്ക് പോയാലും നമുക്ക് ഇൻട്രാഡേയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റായിട്ടുള്ള അപ്രോച്ച് കറക്റ്റായിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇൻട്രാഡേ വഴി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളിൽ 90% നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്ന് പല സമയത്ത് സെബി തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ച് പല ആളുകൾക്കും അറിയത്തില്ല. അപ്പോൾ അതിന് നല്ല പ്രാക്ടീസും നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വേണം, കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഇത് വേണം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഈവൻ ഫോൾ ആണെങ്കിൽ പോലും, ഈവൻ ക്രാഷ് ആണെങ്കിൽ പോലും, അവർക്ക് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു വല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് ആ സമയത്ത് ഷോർട്ട് സെല്ലിംഗ് നടത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും കിട്ടും. അത് അവർക്ക് സ്വാഭാവികമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും ലാഭം ഉണ്ടാക്കാം, മാർക്കറ്റ് താഴേക്ക് പോയാലും ലാഭം ഉണ്ടാക്കാം. അതാണ് ഇൻട്രാഡേയുടെ കേസിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ടുള്ള ഒരു അപ്രോച്ചിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അല്ലാതെ ഇത് ഈസി മണി ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് കാണുന്ന ആളുകൾ ഇത് ഡെഫിനറ്റ്ലി ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവരോട് പറയും ഇതൊരു ഗ്യാംബ്ലിംഗ് ആണ്, ഇത് സ്റ്റോക്ക് മാർക്കറ്റ് പൈസ കളയുന്ന ഒരു സ്ഥലമാണ്, വളരെ മോശം സ്ഥലമാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു തരം ആളുകളായിട്ട് മാറും. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു അപ്രോച്ചല്ല. നമ്മുടെ ഒരു അറിവുകേട് കൊണ്ട് നമുക്കത് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. നമ്മൾ കറക്റ്റ് അപ്രോച്ചുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത് തെളിയിച്ച് ഒത്തിരി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് മുഖം വികൃതമായതിന് കണ്ണാടിയെ കുറ്റം പറയുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ. അത് അതേപോലത്തെ ഒരു അപ്രോച്ചാണ്. ഇപ്പം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് മോശമാണെന്ന് പറയരുത്. അപ്പം
കറക്റ്റായിട്ടുള്ള അപ്രോച്ച് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആദ്യമേ ചിലപ്പം ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരും. അപ്പം ചെറിയ ചെറിയ നഷ്ടങ്ങളാവണമെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലേ ചെയ്യാവുള്ളൂ. അതായത് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇരിക്കുന്ന 400,000 രൂപ കൊണ്ടുവന്ന് മാർക്കറ്റിലേക്ക് ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് ഇന്ന് തന്നെ കോടികൾ ഉണ്ടാക്കിയേക്കാം എന്നൊന്നും വിചാരിച്ചുള്ള ആരും വരരുത്. പകരം നിങ്ങൾ ചെറിയ ചെറിയ എമൗണ്ട്സ് ഇട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പഠിച്ച് പ്രോപ്പറായിട്ട് എന്താണ് അവിടെ ഇന്ന് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക. അല്ലാതെ ആദ്യമേ തന്നെ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് സംഭവിക്കും? നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചിലപ്പം പോയെന്നിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? നോർമലി നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഈ സമയത്ത് എന്ത് ചെയ്യണം, സ്വിംഗ് ട്രേഡേഴ്സ് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് എന്തായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അവരെന്തായിരിക്കും ഈ സമയത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യം, ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ചിലരിപ്പം ചോദിക്കും ഞങ്ങൾക്ക് ഈ സമയത്ത് ബാലൻസ് ചെയ്തുകൂടെ എന്ന്. അപ്പം ബാലൻസ് ചെയ്യുന്നത് 2 രീതിയിൽ ചെയ്യാം. ഇത് സ്വാഭാവികമായിട്ടും 2 രീതികൾ ആളുകൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾ മാർക്കറ്റ് ചെറുതായിട്ട് താഴേക്ക് പോരുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിൽ ഒരു എമൗണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് അവരുടെ കയ്യിൽ അവർ ഹോൾഡ് ചെയ്തിട്ട് കാണും. ആ എമൗണ്ട് അവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊരു നിശ്ചിത പെർസെൻറ്റേജ് മാർക്കറ്റിൻ്റെ ഒരു ലെവലിൽ എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ലെവലിൽ എത്തുമ്പോൾ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ പല പല ലെവലുകളിൽ അവർ ഇത്ര പെർസെൻറ്റേജ് ക്യാപിറ്റൽ അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു അപ്രോച്ച്. ഇനി രണ്ടാമത്തെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ ഈ മാർക്കറ്റ് ക്രാഷായി അല്ലെങ്കിൽ ഫോളായി അവിടുന്ന് തിരിച്ച് ഈ ഷെയറുകൾ കയറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജുണ്ട്. അത് ഇവർ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിലേതാണ് നിങ്ങളുടെ അപ്രോച്ച് എന്ന് നമുക്കറിയത്തില്ല. സോ നിങ്ങൾക്ക് ഇതിലേതാണ് ബെറ്റർ എന്ന് തോന്നുന്നതനുസരിച്ച്, നിങ്ങൾക്ക് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ അപ്രോച്ച് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് എതിരഭിപ്രായം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതിലും നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സോ അത് നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന എതിരഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ഒന്നും ശ്രദ്ധിക്കുക. ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ പറയാനായിട്ട്, ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ഒരു ഷെയർ വാങ്ങാനോ വിൽക്കാനോ എന്ന കാര്യം പരിഗണിക്കേണ്ടതില്ല. ഇത് ജസ്റ്റ് നിങ്ങളെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളിലേക്ക്, അതേപോലെ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ സാധാരണ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു വീഡിയോ മാത്രമായിരുന്നു ഇത്. സോ ആ ഒരു കാര്യം നിങ്ങൾ പരിഗണിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ മാത്രം തീരുമാനത്തിൻ്റെ പുറത്താണ്. ഇനി അങ്ങനെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ അതിനുള്ള ഒരു ലൈസൻസ്ഡ് ഫിനാൻഷ്യൽ പ്രൊഫഷണലെ നിങ്ങളുടെ സഹായം തേടണം. സോ അത് നിങ്ങളുടെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ലോസസ് പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ സൂക്ഷിച്ചാൽ, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നതും ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ. Bye.